ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും 1992 പാടിയ ഒരു പാട്ടുണ്ടല്ലോ, അന്ന് ആ വരികൾ എഴുതി വെച്ചൊരു ഡയറിയുടെ പേജ്, അപ്പൊ അതിലിങ്ങനെ ഒരു സൈഡിൽ ദിലീപ് എന്ന് എഴുതിയിരിക്കണു. ചിന്ന ചിന്നാസി പാടുമ്പോ അത് വെറുതെ ക്ലിക്ക് ട്രാക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, ട്രാക്കിൽ ഇങ്ങനെ കീബോർഡ് വായിച്ചിട്ടിട്ടുണ്ടായിരുന്നു. സ്കൂള് കഴിഞ്ഞ ഉടനെയാണല്ലോ നമ്മള് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് കയറണം. അപ്പൊ എന്റെ ജീവിതം മുഴുവനും റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഉള്ളിലാണ്. ഇത് വേ അത് റേ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. സത്യം പറഞ്ഞ ഒരു ഫാക്ടറി പോലെയാണ് ശരിക്കും ഈ രാജസാറിന്റെ സ്റ്റുഡിയോ. ഒരു ദിവസം 10, 12, 13 പാട്ടുകൾ വരെ പാടിയ സമയങ്ങളുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരു വരി, ഒരു ലൈൻ, ഒരു വാക്ക് ഇങ്ങനെയൊക്കെ പഞ്ച് ചെയ്തെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളുടെ കഴിവിനെ നമ്മുടെ ആ കഴിവ് കുറവ് തന്നെയാണ് അവിടെ എനിക്ക് മനസ്സിലായത്. സ്റ്റുഡിയോയിലേക്ക് പാടാൻ കയറുമ്പോൾ പോലും ശബ്ദം ശരിയായോ എന്ന് ചോദിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഫുൾ നമ്മൾ കുറച്ച് കോൺഫിഡൻസോടു കൂടിയായിരിക്കും ചെല്ലണത്. എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ സമയം നമ്മൾ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടാതിരുന്നിട്ടുണ്ട്. എത്ര ദിവസം പനിയുണ്ടാവും, എന്നും പനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴാണല്ലോ ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലും പറഞ്ഞു കേൾക്കുന്നതും അറിയുന്നതും. അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. 39 വർഷമായി പാട്ടിന്റെ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുന്ന എനിക്കറിയാം. 39 ആയോ, വർഷങ്ങൾ എണ്ണുന്നില്ല. കേസറ്റ് ആദ്യമായിട്ട് വരുന്നത് 1984 അല്ലേ? അത് വെച്ചാൽ ഞാൻ കൂട്ടി. പക്ഷെ അതിനു മുമ്പും ഒരുപാട് പാടിയിട്ടുണ്ടല്ലോ. പിന്നെ മാണിക്കത്തേറിലേറി മണവാളൻ വരണല്ലോ അല്ലേ? ആദ്യത്തെ കാസറ്റിലെ പാട്ട് അത്. ഞാൻ സത്യം പറഞ്ഞ ആ കാസറ്റിലെ മെയിൻ സിംഗർ രേണു ചേച്ചിയാണ്. രേണു ചേച്ചി എന്ന് പറഞ്ഞാൽ ദീപക് ദേവിന്റെ മദറിനല്ലോ. ഓ, അപ്പൊ രേണു ചേച്ചി അന്ന് ഭയങ്കര ബിസി ആയിട്ട് പാടുന്ന ആളാണ്. അപ്പൊ ചേച്ചിയുടെ കോറസ് പോർഷൻസിൽ പാടാൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. കോറസ് ഇങ്ങനെ കുറെ പാട്ടുകൾ പാടി. മാപ്പിള പാട്ടാണ് ലാസ്റ്റ് ഒരു പാട്ട് എനിക്ക് സ്വന്തമായിട്ട് പാടാൻ തന്നു. അങ്ങനെ പാടിയതാണ് മാണിക്കത്തേരിലേറി. അന്ന് ചെറിയ കുട്ടിയായിരിക്കും, എത്ര പ്രായമുണ്ടാവും? ഒരു 84 ൽ 14 ഇയേഴ്സ്. ആ അതെ, ഇങ്ങനെ വലിയ സംഭവങ്ങളാണ് ഇത് എന്നുള്ള തിരിച്ചറിവിലേക്കൊന്നും അപ്പൊ എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാല് കാസറ്റാണ്, കാസറ്റിൽ ഇങ്ങനെ പാടുന്നത് ഒരു വലിയ കാര്യമാണ് എന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഒരു സമയം. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു 1992 പാടിയ ഒരു പാട്ടുണ്ടല്ലോ, ചിന്ന ചിന്ന ആശയ. ചിന്ന ചിന്ന ആശയ ആ ഒരു പാട്ട് അതിന്റെ ഒരു ബൂം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയായിരുന്നു. ഞാൻ ഒരിക്കൽ ഇങ്ങനെ കണ്ടു, അന്ന് ആ വരികൾ എഴുതി വെച്ചൊരു ഡയറിയുടെ പേജ്, അപ്പൊ അതിലിങ്ങനെ ഒരു സൈഡിൽ ദിലീപ് എന്ന് എഴുതിയിരിക്കണു, പിന്നെ താങ്ക് ഗോഡ് എന്നൊക്കെ എഴുതിയിട്ടൊരു ലിറിക്സ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേജൊക്കെ കണ്ടു. അപ്പം അത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു ചെറിയ പെൺകുട്ടി സ്റ്റുഡിയോ പോയിട്ട് ഇങ്ങനെ ഇതിലൊക്കെ എഴുതിയെടുത്ത്, അത് ശരിക്കൊരു ഒരു പ്രത്യേക കാലം തന്നെ അല്ലേ? അതെ, എന്ന് വെച്ചാല് ആ പാട്ടിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു തരാനായിട്ട് പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്രഷൻ ഇല്ല ആ പാട്ടിന്. അപ്പൊ എന്നോട് ദിലീപ് റഹ്മാൻ സാർ പറഞ്ഞത്, നിന്നെ പോലൊരു പെൺകുട്ടി വെറുതെ പാടി നടക്കണ പോലൊരു പാട്ട് അത്രേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞിട്ടാണ് ആ പാട്ട് പാടിയത് തന്നെ. അപ്പൊ എന്റെ മനസ്സിലും അങ്ങനെ തന്നെയുള്ളൂ. ചിന്ന ചിന്ന ആശയെ പറ്റി പറഞ്ഞപ്പോഴും അതൊരു മൊണാലിസയാണ്, കാരണം നമ്മൾ എന്ത് ഭാവം വിചാരിക്കണോ ആ ഭാവം വേണമെങ്കിൽ ആ പാട്ടിനുണ്ടാവും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എ ആർ റഹ്മാൻ ഇതിനെ പറ്റി സംസാരിച്ചപ്പോ പറഞ്ഞു, മിൻമിനിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ജാനകിയമ്മ, ലതാമ്മ, പിന്നെ ആശ ഭോസ്ലെ ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു മിക്സ് ആണ് മിൻമിനിയുടെ ശബ്ദം എന്ന് ആള് പറഞ്ഞൊരു ഒരു ഇന്റർവ്യൂ എവിടെയോ കണ്ടു. ജാനകിയമ്മയുടെ പാട്ട്, ലതാജിയുടെ പാട്ട്, ആശാജിയുടെ പാട്ട് ഇതൊക്കെ കേട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പ്രോഗ്രാമിന് സ്റ്റേജ് ഷോസിനൊക്കെ ആ പാട്ടുകൾ അതേപോലെ പാടി കേൾക്കുന്നതാണ് ഓഡിയൻസിന് ഇഷ്ടം. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് കിട്ടുമ്പോൾ പുതിയൊരു ലിറിക്സ്, പുതിയ ട്യൂൺ, അത് നമ്മുടെ ശബ്ദത്തിലൂടെ വരണം അല്ലേ? നമ്മുടെ ശബ്ദത്തിലൂടെ വരുമ്പോൾ ആ ശബ്ദത്തിന് ജാനകിയമ്മയുടെ ഐഡൻറ്റിറ്റി പോരല്ലോ. ജാനകിയമ്മയ്ക്ക് ജാനകിയമ്മയുണ്ട്. അപ്പം നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ പാട്ടിന് വേണം എന്ന് എൻ്റെ അപ്പച്ചൻ
കുഞ്ഞിലേ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ മിക്സ് എന്നുള്ള വാക്കിലേക്ക് അത് എത്തിയത്. ഇപ്പോഴത്തെ കാലത്ത് പുതിയ കാലത്ത് പാട്ടുകാരും കലയിലേക്ക് വരുന്ന എല്ലാവരും കൃത്യമായ പ്ലാനിങ്ങും നമ്മളെവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഐഡിയയും ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. എപ്പോഴെങ്കിലും ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ അങ്ങനെ കുറച്ചുകൂടി ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എൻ്റെ കരിയർ സെറ്റ് ചെയ്യണമായിരുന്നു എന്നൊക്കെ? ഞാനങ്ങനെ ചിന്തിക്കാറില്ല. കാരണം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. എങ്ങനെ ഇങ്ങനെ എളിമയായിട്ടിരിക്കാൻ പറ്റണേ? എളിമ എന്ന് പറയാൻ പറ്റില്ല, ഇതാണ് ഞാൻ, അത്രേ ഉള്ളൂ. ശരിക്കുമില്ലേ, ഇപ്പം ഒരുപാട് പാട്ടുകൾ പാടിയല്ലോ, അപ്പം ഇതിൽ എപ്പോഴെങ്കിലും ചേച്ചി വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു പാട്ട് ഞാനത് ഇങ്ങനെ എൻ്റെ കൈപ്പിടിയിലെത്തിയ പാട്ടായിരുന്നു, പക്ഷെ എനിക്ക് പിന്നെ അതിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല, അങ്ങനെ ആലോചിച്ചിട്ട് ഏതെങ്കിലും പാട്ട് അങ്ങനെ ഉണ്ടോ കരിയറിൽ? അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് ഇളയരാജ സാറിൻ്റെ, എന്നുള്ളിൽ ഒരു മിന്നൽ എഴും നേരം, എങ്കെങ്കോ എങ്കെങ്കോ എൻ എണ്ണം പോകും ദൂരം. അങ്ങനൊരു പാട്ട്, അത് ഞാൻ എഴുതിയെടുത്തു പഠിച്ചു. അപ്പം ഞാൻ അതിന് മുമ്പ് എനിക്ക് വേറെ പാട്ടുണ്ടായിരുന്നു തോന്നണമെന്ന്. അപ്പം ഞാൻ ലഞ്ച് ബ്രേക്കിന് വീട്ടിൽ പോയി തിരിച്ച് വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഇൻചാർജസ് വിളിക്കും ടൈമാകുമ്പോൾ, പക്ഷേ എന്നെ വിളിച്ചില്ല. അപ്പം അങ്ങനെ ആ പാട്ട് അങ്ങനെ വഴുതി മാറിപ്പോയി. പക്ഷേ ആ പാട്ട് എത്ര ഭംഗിയായിട്ടാണ് സ്വർണലത പാടി വെച്ചേക്കണത്. അപ്പം അത് എനിക്കൊരിക്കലും എന്നെ സംബന്ധിച്ച് അത് എനിക്ക് പാടാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട ഒരു സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ബിസിയായിരുന്നു ആ ടൈമിൽ. ഇപ്പം നമുക്ക് കിട്ടാതെ ഇരുന്ന് കിട്ടിയ ഒരു പാട്ട് വഴുതി മാറിപ്പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും. വിഷമിക്കാൻ പറ്റും, വിഷമിക്കണം ശരിക്കും. എന്ന് വെച്ചാൽ അതൊരു സാധാരണക്കാരൻ്റെ ഒരു അവകാശം കൂടിയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പാടാൻ പോയതാണല്ലോ എന്നുള്ള ഒരു വിഷമം വരും എല്ലാവർക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്കത് വിളിച്ചില്ല എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് സ്വർണലത പാടി എന്ന് ആ സമയങ്ങളിൽ ഞാൻ അറിയണില്ല. പിന്നീട് അത് റിലീസായതിന് ശേഷമാണ് സ്വർണയുടെ വോയിസിൽ കേൾക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, ഓ ഇത് അന്ന് ഞാൻ എഴുതിയെടുത്ത പാട്ടാണല്ലോ, പക്ഷെ എനിക്ക് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ചോദിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു? ഇല്ല അങ്ങനെ അപ്പോഴൊന്നും അതിനുള്ള സമയമില്ല മോനെ. അതുപോലെ എന്താ പറയുക, പറന്നു നടന്ന് പാടുന്ന സമയമാണ്. അപ്പം ഈ പാട്ട് എനിക്ക് പറ്റിയില്ല, അത് പറ്റിയില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലുള്ള സമയമില്ല നമുക്ക്. അങ്ങനെയായിരുന്നു. ഒരു ദിവസം 10, 12, 13 പാട്ടുകൾ വരെ പാടിയ സമയങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട് അങ്ങനെ ആ കാലഘട്ടത്തിൽ. പിന്നെ എന്താന്ന് വെച്ചാൽ, പിന്നെ വേറൊരു പാട്ട്, ആ പാട്ട് റഹ്മാൻ സാറിൻ്റെ പാട്ടാണ്. അത് ഞാൻ എഴുതിയെടുത്തു, പാട്ട് പഠിച്ചു, പാടാനായിട്ട് സ്റ്റുഡിയോയിൽ ചെന്നു. പക്ഷേ എനിക്ക് വയ്യാത്ത സമയത്താണ് കേട്ടോ അത്, എനിക്ക് പാടാൻ പറ്റിയില്ല. കുറേ നേരം ട്രൈ ചെയ്തു. ഞാൻ അത്രയും സമയമൊന്നും എടുത്ത് പാടാറില്ല ശരിക്കും. അപ്പോൾ കുറേ നേരം സാറും ഞാനും സ്റ്റുഡിയോയിലിരുന്ന് അത് അതിനുവേണ്ടി കുറേ ട്രൈ ചെയ്തു. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, എനിക്ക് പറ്റണില്ല, ഞാൻ പാടണില്ല എന്ന് പറഞ്ഞപ്പോൾ, നീ ട്രൈ ചെയ്തു. അങ്ങനെ അമ്മയുണ്ട് സാറും ഉണ്ട്, അപ്പോൾ അങ്ങനെ കുറേ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് പറ്റിയില്ല. അപ്പം അന്ന് ഭയങ്കര വിഷമം ഉണ്ടായി. എന്ന് വെച്ചാൽ ജയനങ്കിളുണ്ടായിരുന്നു പാടാൻ, ജയചന്ദ്രൻ, പി ജയചന്ദ്രൻ സാറ്. അപ്പോൾ ജയനങ്കിളിനും വിഷമമായി, റഹ്മാൻ സാറിൻ്റെ അമ്മയ്ക്കും വിഷമമായി, സാറിനും വിഷമമായി. എൻ്റെ ശബ്ദം വയ്യാണ്ടായപ്പോഴാണല്ലോ, വയ്യാണ്ടാണല്ലോ ഇവർ വിഷമിക്കണേ എന്നുള്ളൊരു, അതൊരു വല്ലാത്ത സങ്കടം തന്നെയായിരുന്നു. നമ്മുടെ സ്നേഹമുള്ള ആൾക്കാരല്ലേ. അല്ലാതെ ഇത് ഈ പാട്ട് വേറൊരാൾ പാടുമല്ലോ അങ്ങനെയൊന്നുമല്ല ഞാൻ ചിന്തിച്ചത്. ഞാൻ പാടാത്തത് കൊണ്ട് അവർക്ക് വിഷമമായല്ലോ എന്നുള്ളൊരു വിഷമം അന്നുണ്ടായിരുന്നു. എന്നിട്ടത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാടാങ്ങനെ? ഇല്ല, ഞാൻ എന്നെ വിളിച്ചാലും ഞാൻ പോവില്ല. എന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ സമയം നമ്മൾ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടാതിരുന്നിട്ടുണ്ട്.
അതും ഒരു കാരണം എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? കാരണം ഈ കുറേ കാലത്തെ പാട്ടുകളിലെ ഇപ്പം സ്വന്തമായിട്ട് നമുക്ക് തോന്നുമല്ലോ എനിക്ക് പറ്റില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാടാതെ വിട്ടുപോയ പാട്ടുകൾ ഒരുപാട്. അത് ഇന്ന പാട്ടാണെന്ന് പറയാൻ എനിക്കറിയില്ല. എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കുന്നതിന് മുമ്പ് അറിയില്ലല്ലോ നമുക്ക് ഏതാണ് പാട്ടെന്ന്. നമ്മൾ ചെന്നാലല്ലേ ആ പാട്ട് എഴുതിയെടുത്ത് പഠിക്കുകയുള്ളൂ. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ ഞാൻ നോ പറയും, എനിക്ക് സ്ട്രെയിൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ വരണില്ല എന്ന് പറയും. ഈ സ്ട്രെയിൻ ഉള്ള ശബ്ദമായിരുന്ന കാലത്തും എ ആർ റഹ്മാൻ ഒരു പാട്ട് ചേച്ചി ഇങ്ങനെ പഞ്ച് ചെയ്ത് പാടിയിരുന്നില്ലേ? എനിക്ക് ആ പാട്ടൊക്കെ ഒരു മാജിക് പോലെ തോന്നുന്നു. മാജിക്കാണ് ശരിക്കും. ഞാൻ പാടിയിട്ടില്ല ആ പാട്ട്. ആ അതേ ആ ശ്രുതിയിൽ അത് ഏതെല്ലാം നോട്ടാണോ ആ വേർഡിന് വരേണ്ടത് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ആ പാട്ട്. സാറാണത് പാട്ടാക്കി എടുത്തത്. പച്ചക്കിളി പാടും ഒരു പഞ്ചുമെത്ത പുല്ലപ്പാറ് മഞ്ചളാറ് പായും അന്ത ഊര് കുട്ടി പോട്ടാട്ട് കൂട്ടം കൊണ്ടയാട്ടു കോഴിക്കൂട്ടം സ്വന്തമുള്ള സാധീസനം പാറ് പശുമാട്ടുക്ക് ഒരു പാട്ട് വെള്ളാട്ടുക്ക് അത് വിളയാട്ട്. അത് പാടിക്കഴിഞ്ഞ ഒരു ഒരു കോൺഫിഡൻസ് വന്നു ഇനി എനിക്കിങ്ങനെ പാടാലോ അങ്ങനെ അന്ന് അങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നില്ലേ? ഇല്ല ഇല്ല, കോൺഫിഡൻസ് അല്ല, എനിക്ക് വിഷമമായിരുന്നു. ഞാൻ പാടുന്ന സമയത്ത് ഒരേ സമയം എല്ലാ ആർട്ടിസ്റ്റുകളും ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് പല പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും കറക്റ്റാക്കിയിട്ട് ഒന്നിച്ച് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ചിന്ന ചിന്നാവസ്ഥയിൽ പാടുമ്പോൾ അത് വെറുതെ ക്ലിക്ക് ട്രാക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ട്രാക്കിലിങ്ങനെ കീബോർഡ് വായിച്ചിട്ടിട്ടുണ്ടായിരുന്നു, വേറെ ഓർക്കസ്ട്ര ഒന്നും ഇല്ല. അത് വോയിസ് മിക്സിംഗ് ആയിരുന്നു. അങ്ങനെ ചില പാട്ടുകൾ ഇളയരാജ സാറിൻ്റെ അടുത്തും ചിലത് മാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെന്ന കാലം തുടങ്ങി എല്ലാം മിക്ക പാട്ടുകളും ഞാൻ സ്ട്രെയിറ്റ് റെക്കോർഡിങ്ങാണ് പാടിയിട്ടുള്ളത്. നമ്മുടെ പാതിരാവായി നേരം പോലും വിത്ത് ഓർക്കസ്ട്ര ഞാൻ പാടിയതാണ് ആ പാട്ടുകളൊക്കെ. രാജസാറിൻ്റെ അടുത്താണെങ്കിൽ പോലും ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഓർക്കസ്ട്രയുടെ ഉള്ളിലിരുന്നാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ ആ ഒരു അതൊരു വലിയ ഭയങ്കര ഒരു സുഖം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മയിലൂടെ പുറത്തു വരുന്നൊരു പാട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലും അവരുടെ ആ സാന്നിധ്യത്തിൽ നമ്മൾ പാടുമ്പോൾ അതൊരു ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ പഞ്ച് ചെയ്ത് എടുത്ത് പാടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ എല്ലാ പാട്ടുകളും സ്ട്രെയിറ്റ് പാടിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്നൊരു ദിവസം ഒരു വരി ഒരു ലൈൻ ഒരു വാക്ക് ഇങ്ങനെയൊക്കെ പഞ്ച് ചെയ്തെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ കഴിവിനെ നമ്മുടെ ആ കഴിവ് കുറവ് തന്നെയാണ് അവിടെ എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് അന്ന് ചേച്ചിക്ക് തോന്നിയതാവില്ല, കാരണം ഇപ്പം എല്ലാവരും ഒരു കുഞ്ഞു അങ്ങനെ തോന്നണമല്ലോ. ശരിയല്ലേ? എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ആൾ പാടാതെ ആവുമ്പോഴാണ് ഇങ്ങനെ പഞ്ച് ചെയ്യേണ്ടി വരേണ്ടത്. അപ്പം അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് മാനസികമായിട്ട് വല്ലാണ്ട് എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴൊക്കെ പാടി തുടങ്ങുന്ന ആളായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു വിഷമത്തിൻ്റെ പോലും ആവശ്യം ഉണ്ടാവില്ലായിരുന്നു അല്ലേ? വെറുതെ മനസ്സിനെ വെറുതെ വിഷമിപ്പിച്ചു. അങ്ങനെയും വേറൊരു വെർഷൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ അല്ലേ? അതെ, ഇപ്പം പാടി തുടങ്ങിയ ആൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങാം. എന്നോട് മോള് പറയാത് മമ്മി പഴയതിലൊന്നും ഇരിക്കല്ലേ, മനസ്സൊക്കെ വീട് അതൊക്കെ വിട്ട് കളയും. എവിടെയെങ്കിലൊക്കെ പാടുന്നത് നമ്മൾ കേട്ടിട്ടായിരിക്കുമല്ലോ ഓരോരുത്തരും നമ്മൾ പറയും. ഇപ്പം അർജുന മാസ്റ്ററും ഇപ്പം പി ജയചന്ദ്രൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹവും ഒക്കെ ഇങ്ങനെ പറഞ്ഞത് ഒരു കുട്ടിയുണ്ട് പാടുന്ന കുട്ടിയുണ്ട് അങ്ങനെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പോകുന്ന ചില റെഫറൻസുകൾ ഉണ്ടല്ലോ, അത് എപ്പോഴും ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് അങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും എല്ലാവർക്കും പ്രഗത്ഭരാണ്, എനിക്കൊഴിച്ച്. കാരണം എനിക്ക് ഞാൻ മാഗസിൻസ് വായിക്കില്ല, സിനിമ കാണില്ല. അന്നൊക്കെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു എൻ്റെ. അന്ന് സ്കൂൾ കഴിഞ്ഞ ഉടനെയാണല്ലോ നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിലേക്ക് കയറണം. അപ്പോൾ എൻ്റെ ജീവിതം മുഴുവനും റെക്കോർഡിങ് സ്റ്റുഡിയോയുടെ ഉള്ളിലാണ്. രാവിലെ 9 മണിക്ക് ഞാൻ സ്റ്റുഡിയോയിൽ കയറിയ രാത്രി 9 മണി വരെ ഞാൻ സ്റ്റുഡിയോ തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ലോക കാര്യങ്ങളൊന്നും അറിയില്ല. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമില്ല. ഒരു പാട്ട് കഴിഞ്ഞു അടുത്ത പാട്ട് എഴുതി പഠിച്ചു പാടി, എല്ലാം വിത്ത് ഓർക്കസ്ട്രയുടെ കൂടെ. അപ്പം ഈ കൂടെയുള്ള മ്യൂസിഷ്യൻസ് ചേട്ടന്മാരെന്തെങ്കിലും
ചോദിച്ചാൽ ഉത്തരം പറയും, അത്രേ ഉള്ളൂ. അതാണ് സംസാരം പോലും. അപ്പം ജനങ്ങൾ പോലും നാട്ടിൽ വരുമ്പോൾ, ചെന്നൈയിൽ നിന്ന് നാട്ടിൽ പ്രോഗ്രാംസിന് വരുമ്പോൾ എന്നെ ഇടയ്ക്ക് വിളിക്കും. പിന്നെ ഞാൻ 89 ആദ്യമായിട്ട് ഗൾഫ് ട്രിപ്പ് പോയിട്ട് അതിൽ ഞാൻ ഷൺമുഖ പ്രിയരാഗമോ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ആ പാട്ട്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്കിളിന് അത് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് രാജാ സാറിനോട് പറയണത്. എന്നോട് വളരെ വാത്സല്യമാണ്, സ്നേഹമാണ്. എന്നോടെങ്ങനെ പെരുമാറണം അത്രയും, ഞാനും തിരിച്ചങ്ങനെ തന്നെ. ജെറി അമൽദേവ് സാർ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഫോണില്ല. അപ്പോൾ മാഷ് എറണാകുളത്തു നിന്നാണോ അതോ ആലുവയിൽ വന്ന് ഇറങ്ങിയിട്ട് ആലുവയിൽ നിന്നാണോ ടാക്സി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് വരും റെക്കോർഡിങ്ങിന് വിളിക്കാൻ വേണ്ടിയിട്ട്. ഫോണില്ലല്ലോ. എൻ്റെ ആ ഒരു പാട്ടിൻ്റെ ക്വാളിറ്റി വ്യത്യാസം വന്നത് ജെറിമാഷിൻ്റെ റെക്കോർഡിങ്സിൽ പങ്കെടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഇവരെന്താണ് പുറത്ത് എന്നുള്ളത് ഞാൻ അറിയാതെയാണ് അവരോട്, അവരുടെ കൂടെ ഞാനായിരുന്നത്. മനസ്സിലായോ ലക്ഷ്മിക്ക്? മനസ്സിലായി. ഈ അവസ്ഥയിലാണ് രാജാ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലണത്. അപ്പം ആകെ എനിക്ക് ചെന്നൈയിൽ പരിചയമുള്ളത് ജെറി അമൽദേവ് സാറിന് മാത്രമേ ഉള്ളൂ. രാജസാറിനെ കാണുമ്പോൾ ഏതൊക്കെ പാട്ട് പാടണം എന്നൊക്കെ ഇങ്ങനെ മാഷും ജെറി മാഷും ജയനങ്ങളും കൂടി ഇരുന്ന് എന്നെ കൊണ്ട് പാടിച്ചു. മോളെ അത് പാടിയാൽ മതി, ഇത് പാടിയാൽ മതി എന്നൊക്കെ സെലക്ട് ചെയ്യണത്. അപ്പം എനിക്ക് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വലംപിരിശങ്കിൽ തുളസി തീർത്ഥം ആ പാട്ടിലാണ്, ആ പാട്ടിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. രണ്ടു പാടും വലം പിരി ശംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിൻ രൂപം കോമളരൂപം വലംപിരി ശംഖിൽ തുളസി തീർത്ഥം. ആ പാട്ടാണ്, അത് ഒരെണ്ണം. പിന്നെ ആ പാട്ട്. അങ്ങനെ ആ രണ്ട് പാട്ടുകൾ എന്നോട് പാടാൻ പറഞ്ഞു. അങ്ങനെയാണ് സാറിൻ്റെ അടുത്ത് ചെല്ലണം. അപ്പോൾ പോകുന്ന വഴിക്ക് സ്റ്റുഡിയോയിലേക്ക് സാലിഗ്രാം AVM സ്റ്റുഡിയോ കാണിച്ചു തന്നു. AVM കഴിഞ്ഞ് ഇങ്ങനെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പോൾ ഇളയരാജ സാറിൻ്റെ വലിയൊരു കട്ടൗട്ട് വെച്ച് ഭയങ്കര ഹൈറ്റിൽ. ഇപ്പം നമ്മളൊക്കെ അത് കാണാറുണ്ട് അല്ലേ, ഇവിടെ ഭയങ്കര ഹൈറ്റിലുള്ളത്. അന്ന് ഇവിടെ ഒന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ജയനങ്ങൾ എന്നോട് പറയണു, കണ്ട ഇയാളെയാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഓ ശരി. എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. ഈ വലിയ ഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്റർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ പറയണ അങ്കിള് ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോൾ സ്റ്റുഡിയോയുടെ അടുത്ത് ചെല്ലുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ സ്റ്റുഡിയോയുടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ശരിയാണ്. കാറങ്ങനെ ചെല്ലുമ്പോൾ അങ്കിള് തന്നെയാണ് എന്നെ കൊണ്ടുപോകണത്, അപ്പച്ചനെ എന്നെ കൊണ്ടുപോകണേ. ചെല്ലുമ്പോൾ ഗേറ്റിന് വെളിയിൽ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കാണ് രാജാ സാറിനെ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി. അപ്പം അതൊക്കെ നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ അങ്ങനെ വലുതായിട്ടൊന്നും തോന്നണില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്കല്ല ആദ്യം പോയത്, കമ്പോസിങ് റൂമുണ്ട് മാഷ് രാജാ സാറിൻ്റെ. അപ്പോൾ അവിടെ ചെന്നു. അവിടെ വാലി സാറുണ്ടായിരുന്നു, ഗംഗാമരൻ സാറുണ്ടായിരുന്നു, രാജാ സാറുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു ഫാക്ടറി പോലെയാണ് ശരിക്കും ഈ രാജാ സാറിൻ്റെ സ്റ്റുഡിയോ. 7 തുടങ്ങി ഉച്ചയ്ക്ക് 1 വരെ ഒരു കോൾ ഷീറ്റാണ്. ആർട്ടിസ്റ്റുകളെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടാവണം. പിന്നെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് 2-9
2 to 7 or 2 to 9 അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടല്ലേ. റെസ്റ്റ് ടൈമിലൊക്കെ സാറ് കമ്പോസിംഗ് റൂമിലായിരിക്കും. ഞങ്ങൾ അങ്ങോട്ടാണ് ചെല്ലണത്. അവിടെ ചെന്ന് സാറിനെ കണ്ടപ്പോൾ പേരെന്താന്ന് ചോദിച്ചപ്പോൾ മിനി. മിനിയാ, അപ്പടി ഒരു പേര് എടുക്കുക എന്ന് ചോദിച്ച്. എല്ലാം തമിഴിലാണ് ചോദിക്കുന്നത്. എനിക്ക് കുറച്ചൊക്കെ അറിയുള്ളൂ തമിഴ്. ഒരു കീർത്തനം പാടുന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കീർത്തനം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാവത് തെരിഞ്ച പാട്ട് പാടുന്ന. അപ്പം ഞാൻ വലംപിരി ശങ്കിൽ പാടി. ഇനി ഒരു പാട്ടും കൂടി പാടാൻ പറഞ്ഞപ്പോൾ ഷൺമുഖപ്രിയരാകുമോ പാടി. ഇവിടെ നിറയ വർക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. ഇനി നാട്ടിൽ പോകണ്ട എന്ന് പറയണ, നാട്ടിൽ നിറച്ച പ്രോഗ്രാംസും റെക്കോർഡിങ്സും ഒക്കെ ഇങ്ങനെ നമ്മൾ ബുക്ക്ഡാണ് ഇവിടെ. എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത പോലെ ഇവിടെ അത്രയും തിരക്കായിരുന്നു ചെന്നൈയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതുവേ അതിറേ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ അപ്പിച്ചൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് സാറ് പറയണ പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ കാണാം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. ഡോർ ഓപ്പൺ ചെയ്യുമ്പം ഭയങ്കര സുഖമുള്ള മ്യൂസിക്കാണ് കേൾക്കുന്നത്. നമ്മുടെ ഓ ബട്ടർഫ്ലൈ എന്നുള്ള പാട്ടില്ലേ, അതിലെ ആ ബീജിയാണ് ഞാൻ അകത്തേക്ക് കയറുമ്പോൾ കേൾക്കുന്നത്. അപ്പം കയറി ഉടനെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇട്ട ഡോറാണ്. അവിടെ ആ ഗ്ലാസിൻ്റെ അകത്ത് നോക്കിയപ്പോഴേ ആശ ബോൺസിലെ ഷൂ ഞാനേ. അപ്പോൾ ആശാജിയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസൊന്നും കണ്ടിട്ടില്ല. അന്ന് ടി വി ഒന്നും ഇല്ല നമ്മുടെ വീട്ടിൽ. അപ്പം ആശാജിയുടെ കാസറ്റുകളിലുള്ള ഫോട്ടോ കണ്ടപ്പോൾ അതേപോലെ തന്നെ ആശാജി അവിടെ നിൽക്കുന്നു. ആശാജിനെയൊക്കെ കാണും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാ. ആ സ്റ്റുഡിയോയിലാണ് ഞാൻ പാടണ്ടേന്നല്ലേ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പാടാൻ പറഞ്ഞാലല്ലേ പാടണ്ടു, അപ്പം നമ്മൾ ജസ്റ്റ് ചെന്നിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ആശാജി പാടി തീരണവരെ ഞങ്ങൾ കൺസോൾ റൂമിലിരുന്നു. ജയനങ്ങൾ എന്നെ പരിചയപ്പെടുത്തി, ഇതൊരു സിംഗറാണ് പുതിയതായിട്ട് വന്നതാണെന്ന്. അപ്പോൾ ഞാൻ ബ്ലെസ്സിങ്സൊക്കെ മേടിച്ച്. അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ കരയായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായില്ലേ എനിക്ക് ആ എക്സ്പ്രഷൻ എന്താണെന്ന്. ഇപ്പോഴും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. പിന്നെ ജെരുമാഷിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ ഇന്ന് റെസ്റ്റ് ചെയ്തോ, നാളെ തുടങ്ങി എല്ലാ ദിവസവും സ്റ്റുഡിയോയിൽ വരണം എന്നൊക്കെ രാജാ സാർ പറഞ്ഞു. പേര് മാറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, എന്ത് പേരാണാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പേരിനെ കുറിച്ച് മാത്രമേ ഞാൻ അങ്ങനെ ചിന്തിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ റൂമിലേക്ക് പോയപ്പോഴേക്കും ബെല്ലടിച്ചു, കോളിംഗ് ബെല്ലടിച്ചു. അപ്പം നോക്കിയപ്പോൾ രാജസാറിൻ്റെ ഇൻചാർജ് സുബയ്യ രാജസാറിൻ്റെ കാറ് കൊടുത്ത് വിട്ടേക്കാണ് എന്നെ കൊണ്ട് ചെല്ലാൻ. അങ്ങനെ ആദ്യത്തെ പാട്ട് ലവ് എണ്ണ ലവ് മണ്ണെണ്ണ സ്റ്റവ്. ലവ് എണ്ണ ലവ് മണ്ണെണ്ണ സ്റ്റവ് ഒരു ഉള്ളത്തെ കവ് ഭാരത്തിൽ തവ്. അങ്ങനെ ഒരു പാട്ട്, എൻ്റെ മീനിങ് ഒന്നും അറിയില്ല പാടി. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ രാജമണി സാറിൻ്റെ വീട് അവിടെ പ്രസാദ് സ്റ്റുഡിയോയുടെ പരിസരത്താണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ജയനങ്ങൾ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ രാജാമണി സാറിൻ്റെ പാട്ടാണ് ഞാൻ ഏറ്റവും ആദ്യം സിനിമയിൽ പാടിയത്, മലയാള സിനിമ. അത് ചിത്രചേച്ചിക്ക് ട്രാക്ക് പാടാൻ പോയി, അതങ്ങനെ സ്ട്രെയിറ്റ് ആയതാണ്. അപ്പം സാറിനെ ഞങ്ങൾ കാണാൻ പോയി. സാറിൻ്റെ അച്ഛൻ ചിദംബരനാഥ് സാറും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷമായി ചെന്നത്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ രാത്രി ഒരു പാട്ട് പാടാനായിട്ട് അരവിന്ദ് ഓഡിയോയിൽ വരണമെന്ന് പറഞ്ഞു. രാജാമണി മാഷ് തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോകണം. അവിടെ ചെന്നു ഞാൻ പാട്ടൊക്കെ എഴുതിയെടുത്ത് പാടാൻ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നു. അപ്പോൾ രാജാമണി മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് ജോൺ സേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ശരി എന്ന് പറഞ്ഞു ഞാൻ. പാടിക്കഴിഞ്ഞപ്പോൾ എന്നോട് പരിചയപ്പെട്ടു, അവിടെ വീട് എന്താ ചെയ്തിരുന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പം പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോള് നന്നായിട്ട് പാടിയിട്ടാ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ ബുക്കൊക്കെ എടുത്ത് കൺസോൾ റൂമിൽ വന്നപ്പോൾ അപ്പച്ചനുണ്ട് അവിടെ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതാണ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ സാർ.
ഞാനൊരു മാഗസിൻസ് പോലും കാണാത്ത ആളാണ്. അപ്പൊ ശരിക്കും തമിഴരുടെ ഒരു രീതിയിൽ പറഞ്ഞ പട്ടിക്കാട്, ഒന്നും അറിയില്ല, ഒന്നിനെ കുറിച്ചും അറിയില്ല. പിന്നെ അടുത്ത ദിവസം AVM സ്റ്റുഡിയോ ഒക്കെ കാണിച്ചു തരാനായിട്ട് ജനങ്ങള് എന്നെ അപ്പച്ചനെയും കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ AVMG സ്റ്റുഡിയോയിൽ നമ്മുടെ കീരവാണി സാറിൻ്റെ റെക്കോർഡിങ് നടക്കണം. അങ്ങനെ പിറ്റേ ദിവസം കീരവാണി സാറിൻ്റെ പാട്ട്, ഒരു തെലുങ്ക് പാട്ട് പാടാൻ പറ്റി. അങ്ങനെ അങ്ങനെയാണ് ഒരു ഇപ്പോൾ ഓരോ സ്റ്റുഡിയോസിലും. ഇപ്പം ഞാൻ രാജാ സാറിൻ്റെ അടുത്ത് പാടുന്നുണ്ട് എന്നുള്ളത് സ്പ്രെഡായത് മ്യൂസീഷ്യൻസ് വഴിയാണ്. ഇപ്പം ഇവിടെ വായിക്കുന്ന മ്യൂസീഷ്യൻസ് വേറെ സ്റ്റുഡിയോയിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ വഴിയാണ് എന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവരും അറിഞ്ഞത്, തമിഴ് ഇൻഡസ്ട്രിയിൽ. തമിഴും തെലുങ്കും കന്നഡയും അങ്ങനെ തന്നെയാണ്. ഈ പണ്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട്, ഒരു സ്റ്റുഡിയോയിൽ ഒരു അച്ഛനും മോളും ഇങ്ങനെ വരും, അപ്പോൾ മലയാളത്തിലാണ് തെലുങ്കും തമിഴൊക്കെ എഴുതിയെടുക്കുക. അപ്പോൾ അതിന് അർത്ഥമൊന്നും അറിയില്ല, ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ അപ്പച്ചൻ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരും, ഇത് ഇന്നതാണ് ഇത് ഇന്നതാണ് എന്നൊക്കെ. അപ്പം അപ്പച്ചനാണ് ശരിക്കും PJ റോസ്ലി അല്ലേ പേര്? അപ്പോൾ റോസ്ലി മോള് ഒരു വലിയ പാട്ടുകാരി ആവണം എന്ന് അപ്പച്ചനായിരുന്നു ഇഷ്ടം അല്ലേ? ആണ്, ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അത് എന്നുവെച്ചാൽ ആഗ്രഹിക്കത്തക്ക അറിവന്നില്ല എനിക്ക്. ഒരു അറിവിലേക്ക് എത്തുന്നതിന് മുൻപേ ഈ ആഗ്രഹങ്ങളെല്ലാം സഫലമായി എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ നടന്ന കാര്യം. ഇപ്പം ചേച്ചിയുടെ ചേച്ചി പാടുമായിരുന്നല്ലോ. ചേച്ചിമാര് മൂന്ന് പേരും അതെ, അസലായിട്ട് പാടും. നിങ്ങൾ നാല് പെൺകുട്ടികളല്ലേ? നാല് പെൺകുട്ടി. അപ്പച്ചന്റെ ആഗ്രഹം പോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ പാട്ടുകാരിയായി അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ അപ്പച്ചൻ ഭയങ്കര വലിയൊരു കലാകാരനായിരുന്നു, അറിയപ്പെടാതെ പോയ ഒരു കലാകാരൻ. അപ്പച്ചൻ പാട്ട് എഴുതും, നാടകം എഴുതും, ഡയറക്റ്റ് ചെയ്യും, ആക്ട് ചെയ്യും, ഓട്ടംതുള്ളൽ കളിക്കും, പാടും, എല്ലാം ഇങ്ങനെ സ്വയം പഠിച്ചെടുത്തതാണ്. ഒരു ട്രെയിൻഡ് മ്യൂസീഷ്യൻ അല്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ അങ്ങനെ പാട്ട് പഠിപ്പിച്ചു തരുന്ന വിദ്വാന്മാരൊന്നും അന്നില്ല. പിന്നെ പോകണമെങ്കിൽ ആലുവയിൽ പോകണം. ആലുവയ്ക്ക് പോകണമെങ്കിൽ 2 മണിക്കൂറിൽ ഒരു ബസ്സേ ഉള്ളൂ കീഴ്മാട്. അന്ന് നമ്മുടെ വീട്ടിലൊരു സൈക്കിള് പോലും ഇല്ല. അപ്പോൾ പിന്നെ ആലുവയിൽ പോയി പഠിക്കൽ സാധ്യമല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അതിൻ്റെ ഒരു കുറവിലാണ് ഞാൻ പാടി തുടങ്ങിയത്. പിന്നെ പഠിച്ചോ? പിന്നെ പഠിച്ചത് നമ്മുടെ സ്കൂളിൽ ഒരു മാസ്റ്റർ വരും. മാസ്റ്ററാണ് നമ്മളെ ഹാർമോണിയം വെച്ചിട്ട് പാട്ട്. അപ്പം അങ്ങനെ ശ്രുതിയിൽ പാടാനും സ്വരങ്ങൾ എന്ത് പറഞ്ഞു തന്നാലും പാടാനും ഒക്കെ ഉള്ളൊരു ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ, ഞാനും ചേച്ചിമാരൊക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചു തന്നപ്പോൾ. അപ്പച്ചൻ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞു തന്നിട്ടുള്ള പാട്ടുകൾ അറിയാം, കൂടെ ഈ ഒരു ട്രെയിനിങ്ങും കൂടി ആയപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി നമ്മുടെ സിംഗിങ്, കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റി. അങ്ങനെയാണ് കോമ്പറ്റീഷൻസിനൊക്കെ പോണതും സ്കൂൾ ലെവലിലൊക്കെ പ്രൈസുകളൊക്കെ കിട്ടുന്നതും. ഏറ്റവും മൂത്ത ചേച്ചി അസലായിട്ട് പാടും. അപ്പോൾ ചേച്ചിനെയാണ് അപ്പച്ചനിങ്ങനെ കൂടുതലും ആഗ്രഹിച്ചത്. അപ്പം ഞാൻ വളരെ കുട്ടിയാണ്, പക്ഷേ 10th കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ചേച്ചി പാടും എങ്കിലും ചേച്ചിക്ക് പഠിത്തത്തിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ മൂന്നാമത്തെ ചേച്ചി, അപ്പോൾ ചേച്ചി കലാഭവനിൽ കുറച്ച് നാൾ പാടിയിരുന്നു. ജാൻസി എന്നാണ്, ജാൻസി ജോസഫ്. ചേച്ചി ജയറാമൊക്കെ കലാഭവനിലുള്ള സമയത്താണ് എൻ്റെ ചേച്ചി അവിടെ പാടിയിരുന്നത്. ശോഭ എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്, നമ്മുടെ അപർണ ബാലമുരളിയുടെ അമ്മ. അപ്പം ശോഭയും ചേച്ചിയൊക്കെ ഒന്നിച്ച് പ്രോഗ്രാംസിനൊക്കെ പോകും. അവസാനം ശോഭയുടെ വീട്ടിലേക്ക് ചേച്ചിയുടെ താമസം മാറ്റേണ്ടി. അങ്ങനെ അത്രയും കണക്ഷനാണ് അവർ അന്ന്, ഇപ്പോഴുമാണ്, അന്നുമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചൻ ആഗ്രഹിച്ച രീതിയിലേക്ക് എന്ന് പറയാൻ പിന്നെ ഞാനേ ഉള്ളൂ. എനിക്ക് പാടാൻ കിട്ടിയ ഒരു ചെറിയ അവസരം പോലും അപ്പച്ചൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ സിനിമയുടെ കാര്യം, കാസറ്റിൻ്റെ കാര്യമൊക്കെ പറയണില്ലേ, അതിന് മുൻപ് എനിക്കൊരു വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടിയുണ്ട്. 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം എൻ്റെ മൂത്ത ചേച്ചിയുടെ ഫ്രണ്ട് കുഞ്ഞുമേരി ചേച്ചി, ചേച്ചി ഡാൻസ് ടീച്ചറാണ്. ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാംസിന് പാടാൻ പുറത്തുനിന്ന് ഓർക്കസ്ട്ര വിളിക്കില്ല. അപ്പോൾ അവിടുത്തെ പാടാനുള്ള ആൾ വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചേച്ചി വന്ന് വിഷമം പറഞ്ഞു, ഇങ്ങനെ പാടാൻ ആളില്ല, മിനിമോളെ ഒന്ന് വിടുമോ അപ്പച്ചാന്ന് ചോദിച്ചേ. അപ്പോൾ അന്ന്
കൊണ്ടു വയ്ക്കുമോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ക്ലാസ്സില്ലാത്ത ടൈം എന്തോ ആയിരുന്നു. ഇങ്ങനെ ചേച്ചിയുടെ കൂടെ ഞാൻ പോയി, എല്ലാ ഡാൻസിനും ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ആകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആൾ വരുമല്ലോ. അപ്പോൾ അവരൊക്കെ അന്വേഷിക്കാന്ന് ഇത് ഏത് കുട്ടിയാണ് പാടിയത്. അപ്പോൾ ചെറിയൊരു കൊച്ചല്ലേ, അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ഇന്ന ആളാണ് എന്ന് മനസ്സിലായി. എൻ്റെ അടുത്ത് നിന്ന് അഡ്രസ്സൊക്കെ വാങ്ങി പലരും. അങ്ങനെ പെരുമ്പാവൂരിൽ നിന്നൊരു ഓർക്കസ്ട്ര, ഷാജി എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് അവരുടെ ഗാനമേള ട്രൂപ്പിലേക്ക് എന്നെ പാടാൻ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ പുറത്തേക്കൊരു ഗാനമേള എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാര്യത്തിലേക്ക് കടന്നത് തന്നെ ആദ്യമായിട്ട്. അങ്ങനെ പലരും വിളിക്കാൻ തുടങ്ങി, അങ്ങനെ ഗാനമേളയുടെ എണ്ണം കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ തൃപ്പൂണിത്തുറ ശ്രീ ചക്ര നൃത്തവിഹാർ എന്ന് പറഞ്ഞിട്ടൊരു ബാലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊരു ഗോപിമാഷിൻ്റെ ആയിരുന്നു, ഗോപിമാഷും നളിനി ചേച്ചി. അവിടെ നിന്ന് ഒരാൾ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു, ബാലയിലേക്ക് പാടാനാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ബാലെ വരുമ്പോൾ അവർ തുടങ്ങണത് തന്നെ വെളുപ്പിനായിരിക്കും, ഗാനമേള നാടകം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ഐറ്റമാണ് ബാലെ. അപ്പോൾ കൊച്ചല്ലേ ഞാൻ, അപ്പം അത് വേണ്ടാന്നുള്ള രീതിയിൽ നമ്മൾ നോ പറഞ്ഞ് വിട്ടു. അപ്പം ഞാനല്ല അപ്പച്ചൻ. അവർ പോയിട്ട് പിന്നെയും 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 പല പ്രാവശ്യം പല ആൾക്കാരായിട്ട് തിരിച്ചു വരികയാണ് വിളിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം ഒന്ന് അപ്പച്ചൻ മോളെ കൊണ്ടൊന്ന് വരുമോ എന്ന് ചോദിച്ച് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പച്ചൻ ഒന്ന് മാഷിന് കാണാനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേണുജി മുളവുകാട് എന്ന് പറഞ്ഞിട്ടൊരു സംഗീതജ്ഞൻ, ബാലയിൽ അവരവതരിപ്പിക്കുന്ന ഒരു ഡാൻസിൻ്റെ പാട്ടെന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാനത് പാടി. പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി കൈയടിച്ചു. അതൊരു ഭയങ്കര ഒരു, ഞാൻ കൊച്ചല്ലേ, ഒരു സന്തോഷം നമുക്ക് വരുമല്ലോ. അപ്പോൾ അവരൊക്കെ എനിക്ക് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയി. നമ്മളത് ലൈവായിട്ട് തന്നെ പാടണല്ലേ? അതായത് ബാലെ സ്റ്റേജിൽ നടക്കുമ്പോൾ നമ്മള് പാടിക്കൊണ്ടിരിക്കണം, എല്ലാം പാട്ടിലൂടെയാണല്ലോ. ബാലയിലെ സംഭാഷണങ്ങളെല്ലാം പാട്ടാണ്. അപ്പൊ കംപ്ലീറ്റ് ഇത് 3-3.5 മണിക്കൂറും നമ്മൾ പാടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളൊരു ഇതാണ്. അതെല്ലാം ഈ ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ബാലെ തുടങ്ങുകയെന്ന്. 11 മണി ആ സമയത്താണ് ഇത് ആരംഭിക്കുക. തുടങ്ങിയിട്ട് പിന്നെ ഈ 3-3.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ വെളുപ്പിനല്ലേ തീരുള്ളൂ. അതെനിക്ക് ശരിക്കും എൻ്റെ തൊണ്ടയ്ക്ക് അത് സാധകമായിരുന്നു. കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ശരിക്കും സാധകം ചെയ്യുന്ന സമയത്താണ് ഞാൻ ബാലയ്ക്ക് സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ എൻ്റെ സിംഗിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീടാണ് ഞാൻ ഗാനമേളകൾക്ക് കൂടുതൽ അങ്ങനെ അവസരങ്ങൾ വന്നപ്പോൾ ബാലയെന്ന് കുറേ അങ്ങനെ, എന്ന് വെച്ചാൽ ഉറക്കം നിൽക്കുകയാണല്ലോ രാത്രി. രാത്രി ഉറങ്ങാനേ പറ്റില്ല. കുറേ വർഷങ്ങൾ ഞാൻ ഒരു 3-4 വർഷം എന്തോ പാടി ബാലയ്ക്ക്. അപ്പോൾ കുട്ടി ശബ്ദമായിരിക്കില്ലേ, ചെറിയ ബേബി അല്ല, അപ്പോഴും കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള വോയിസ് ആണെന്നാണ് പറയാ. ഞാൻ ഇപ്പൊ ചേച്ചി ഇങ്ങനെ പറയുമ്പോ ആലോചിക്കായിരുന്നു, പക്ഷെ ബാലയിൽ ഒരു കുഞ്ഞുട്ടീനെ ശബ്ദത്തിൽ കേൾക്കുമ്പോ എങ്ങനെയാ, കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. ശരിക്കും ഈ ശബ്ദത്തിലൊരു ചെറിയൊരു പ്രശ്നം വന്ന സമയമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വെച്ചാൽ ചേച്ചീൻ്റെ അടുത്ത് ഇങ്ങനെ ആ ഒരു പാട്ട് പാടാൻ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു എനിക്ക് ശബ്ദമല്ല, എനിക്കിപ്പോ അത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ചിത്ര ചേച്ചിയെ മറ്റോ വിളിച്ചിട്ട് പറഞ്ഞു, ചിത്ര ചേച്ചി എന്നാൽ എനിക്ക് ആ കഥയിൽ ഓർമ്മ, അങ്ങനെ പറയരുത് മോളെ, നമ്മളങ്ങനെ പറയരുത്. അങ്ങനെ ചിത്ര ചേച്ചി അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശബ്ദം അങ്ങനെ ശബ്ദം പോയി എന്ന് അങ്ങനെ ഓപ്പണായിട്ട് എല്ലാവരോടും പറയണ്ട എന്നുള്ളത് പറഞ്ഞു. പക്ഷെ നമ്മളെ ഒരാൾ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് എത്ര ദിവസം പനി ഉണ്ടാവും, എന്നും പനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ശബ്ദം പോയി എന്നുള്ളത് നാളെ ശരിയാകും അല്ലെങ്കിൽ പിറ്റേ ദിവസം ശരിയാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് അന്നുണ്ടല്ലോ. അപ്പം ശരിയാകുമ്പോൾ പാടാം എന്നുള്ളൊരു ഇതിലിങ്ങനെ പോയി. പക്ഷെ ഇതൊരു പരമ്പരയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും എന്താ പറ്റിയത്? കാരണം എല്ലാരും ഇങ്ങനെ ഈ പറഞ്ഞ റൂമർ കഥകൾ നമുക്കറിയുള്ളൂ. റൂമറുകളൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ, എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല സത്യത്തിൽ. ഡോക്ടേഴ്സൊക്കെ എന്താ പറയണേ? ഡോക്ടേഴ്സ് ഇപ്പൊ ആ സമയത്ത് എനിക്ക് എന്താണോ അസ്വസ്ഥത അതിനുള്ള ഒരു റെമഡിയാണ് അവര് തരിക. പക്ഷെ വോയിസിൽ വോയിസിന് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോ വോക്കൽ കോഡിൽ എന്തെങ്കിലും പ്രശ്നം വേണം,
അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വേണമല്ലോ, ഇത് ചെക്ക് ചെയ്താൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അറിയില്ല. 92 ചിന്ന ചിന്ന ആശയം വരുന്നത്, പക്ഷെ 93 ഈ ഒരു പ്രശ്നം വരുന്ന തുടങ്ങണത്. 94 സ്ട്രെയിൻ കൊണ്ടാണെന്ന് കുറച്ച് പേര് പറഞ്ഞു. 3 അങ്ങനെ വോയിസ് റെസ്റ്റ് ഒക്കെ എടുത്തു. അത് കഴിയുമ്പോൾ ശരിയാവണ്ടേ? നമ്മള് പറഞ്ഞു തരുന്ന എക്സസൈസ് ഒക്കെ ചെയ്തു, പക്ഷെ എന്നിട്ടും വോയിസ് വരണില്ല. ഇപ്പോഴാണല്ലോ ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലും പറഞ്ഞു കേൾക്കുന്നതും അറിയുന്നതും. അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങണത് ഇപ്പോഴാണ്. അന്ന് ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിയാൽ പാടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ ആയിരിക്കും, ഫുഡ് പോയ്സൺ ആയിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളാണ് ഓരോ ഡോക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നുള്ളത് സത്യത്തിൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. സത്യം പറഞ്ഞ എൻ്റെ പാട്ടുകൾ ഞാൻ കേൾക്കാറേ ഉണ്ടായിരുന്നില്ല. വേറെ പാട്ടുകളും അധികം അങ്ങനെ കേൾക്കുന്ന ശീലം ഒരുപാടുണ്ടായ ആളാണ് ഞാൻ. പക്ഷെ പാടാൻ പറ്റാതായ സമയം തുടങ്ങി എനിക്ക് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമായിരുന്നില്ല. അപ്പം ഞാൻ പാട്ട് കേൾക്കില്ല. കൂടുതലും പ്രയർ ചെയ്യാനുള്ള സമയമാണ് ഞാൻ കണ്ടെത്താറ്. പാട്ട് കേൾക്കാൻ സമയമില്ലാഞ്ഞിട്ടല്ല, ഞാൻ മനഃപൂർവ്വം പാട്ട് കേൾക്കണ്ട, ഞാൻ കുറേ പ്രയറിലേക്ക് ഞാൻ പോയ ഒരു കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. അതെ, അതുപോലെ എനിക്ക് ഇനി പാടാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടി, അതാണ് ആ ഒരു 100% എനിക്ക് തിരിച്ച് ഇനി പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ വിഷമിക്കില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേൾക്കാൻ മടിക്കുന്നത്. ഇപ്പോൾ വിഷമത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴേ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഷോ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ അല്ലല്ലോ ഇയാൾ എൻ്റെ അടുത്ത് പെരുമാറണേ? പേരൊന്നും ചേച്ചി പറയില്ല എനിക്കറിയാം, കാരണം അത്രയും സാധുവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഒരു വിഷമം? പലതവണ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡിയോയിലേക്ക് പാടാൻ കയറുമ്പോൾ പോലും തൊണ്ട ശബ്ദം ശരിയായോ എന്ന് ചോദിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഫുൾ നമ്മൾ കുറച്ച് കോൺഫിഡൻസോടു കൂടിയായിരിക്കും ചെല്ലണത് മൈക്കിൻ്റെ അടുത്തേക്ക്. അപ്പം ആ പോകുന്ന വഴിയിൽ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരികയല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കത് ബുദ്ധിമുട്ടാണ് ദയവേത് ചോദിക്കരുത് അങ്ങനെയൊന്നും? ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയാറില്ല മോനെ. എന്തിനാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? നമുക്ക് വിഷമാവണത് അവരറിയണില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ അറിയണുള്ളൂ. ഞാൻ പറഞ്ഞാലല്ലേ ഇപ്പം ലക്ഷ്മി എന്നോടൊരു വിഷമിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചു. ലക്ഷ്മി എന്നോട് അങ്ങനെ ചോദിക്കരുട്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ ലക്ഷ്മിക്ക് തോന്നും എനിക്കത് വിഷമായി. അത് ചോദിക്കാത്തടത്തോളം കാലം ഞാൻ വിഷമിച്ചു എന്നുള്ളത് ലക്ഷ്മി അറിയണില്ലല്ലോ. ഇപ്പം ചേച്ചി ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ മ്യൂസിക്കിൽ തന്നെയാണ് ഞാൻ എപ്പോഴും. എൻ്റെ ഹസ്ബൻഡ് മ്യൂസീഷ്യനാണ്. ഞങ്ങളുടെ സ്കൂളാണിത്, നമ്മുടെ സ്ഥാപനമാണിത്, ജോയ്സ് അക്കാഡമി. അപ്പം ഇനി എപ്പോഴാണ് സിനിമയിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് പാട്ടുകാർ പാട്ട് നമ്മളിങ്ങനെ തുടങ്ങാൻ പോണത്? ദേ ഇപ്പോഴേ തുടങ്ങി, ഇനി വിളിച്ചാൽ മതി, അപ്പോൾ പാടാം. ചേച്ചി അന്ന് പാടാതെ ബാക്കി വെച്ച പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്രയോ പേര് പാടി കഴിഞ്ഞു. 30 ഞാൻ ഫിലിം ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മെജോ എന്നെ പാടിച്ചു, പിന്നെ അതിനുശേഷം ദീപക് പാടിച്ചു, പിന്നെ അതിനുശേഷം ഗോപി സുന്ദറിൻ്റെ മിലിയിൽ പാടി, പിന്നെ ബിജിപാലിൻ്റെ 24x7 പാടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും എനിക്ക് റെക്കോർഡിങ് വേണം അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നില്ല. പക്ഷെ എന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പാടണം എന്ന്. കാരണം എൻ്റെ ഈ ശബ്ദം പോയ സമയം മുതൽ, ആ സമയത്തൊക്കെ എൻ്റെ കൂടെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഇല്ല. 95 December ഞങ്ങളുടെ മാരേജ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ശബ്ദമില്ല. ഒരു പാട്ടുകാരീനെ, ശബ്ദമില്ലാത്തൊരു പാട്ടുകാരീനെയാണ് കല്യാണം കഴിച്ചേക്കണേ. ശബ്ദമില്ലാത്ത ആളെ പാട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുഞ്ഞിനെ നോക്കണ പോലെ എന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അയ്യോ എനിക്ക് പാടാൻ പറ്റണില്ലല്ലോ എന്നുള്ള ആ വിഷമം എനിക്കവിടെ കുറഞ്ഞു. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു, അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടവരും ഉണ്ട്, വെറുത്തവരും ഉണ്ട്. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു എന്താ പറയുക, എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്നെ ബലപ്പെടുത്താനും
ഒരാൾ കൂടെ ഉള്ളത് അതൊരു വല്ലാത്തൊരു ഡിഫറൻസാണ് നമുക്ക്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന മിഞ്ചേച്ചിയായിട്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ അതിന് ഒരു കാരണം എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് വിളിക്കും, അവരുടെ ഓരോ സന്തോഷമുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പുതിയ എനർജിയാണല്ലോ അത്. അങ്ങനെയൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു ഞാൻ. എനിക്ക് ഇപ്പം പുതിയ കാലത്ത് മിൻമിന്നി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഇൻസിഡൻറ്റ്, നമ്മുടെ മഴവിൽ മനോരമയുടെ പരിപാടിക്കായിരുന്നു. ചേച്ചി ഒരു സ്റ്റേജിൽ പാടാൻ വേണ്ടി വന്നു, എന്നിട്ട് വന്നിട്ട് പാട്ടങ്ങ് തുടങ്ങിയപ്പോൾ അത്രയും ആളുകളുണ്ട്, അവരെല്ലാവരും ഒരുപാട് സന്തോഷത്തോട്ട് എഴുന്നേറ്റ് നിന്നു, കൈയടിച്ചു. ശരിക്കും അത് അന്നെനിക്ക് ഒരു പരിചയമില്ല ചേച്ചീനെ, പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു ഒരു നിറവുണ്ടല്ലോ, കാരണം നമ്മളും ഈ കഥകളൊക്കെ കേൾക്കാന്നല്ലാതെ കണ്ടിട്ടില്ലല്ലോ. ആ ഒരു ആളുകളുടെ സ്നേഹം ഉണ്ടല്ലോ, അത് ഇനി ഇനിയും ഇരട്ടി എന്നല്ല പറയണം, എത്രയോ എത്രയോ മടങ്ങായിട്ട് ഇനിയും ചേച്ചിക്ക് ഉണ്ടാവട്ടെ. നമ്മളും മനുഷ്യരല്ലേ, നമുക്കത് സന്തോഷമാണ്, ശരിക്കും മനസ്സ് നിറയും സന്തോഷമാണ് മോനെ. എപ്പോഴും സംഗീതം എന്നെ ഒരിക്കലും വിട്ടു പോയിട്ടില്ല. എൻ്റെ എനിക്ക് പാടാൻ പറ്റുന്നില്ല, സ്റ്റുഡിയോയിൽ പോകണില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിലും മ്യൂസിക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എന്താ പറയുക, ഒരുപാട് സന്തോഷം എനിക്ക്, ഒരുപാട് സന്തോഷം.